ഇത്തവണത്തെ കുംഭമേള എന്ന് പറഞ്ഞാൽ കുംഭമേളയുടെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ഏറ്റവും കുറവ് സന്യാസിമാരും അതോടൊപ്പം ഭക്തരും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു ഇത്തവണത്തെ കുംഭമേള. പക്ഷേ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഈ കുംഭമേളയാണ് കോവിഡ് വ്യാപിക്കുന്നതിന് പ്രധാന കാരണമെന്ന രീതിയിൽ വലിയ രീതിയിലാണ് വാർത്തകൾ നൽകുന്നത്. അതിനവർ തെറ്റായ കണക്കുകൾ പ്രചരിപ്പിക്കുന്നു, ഒപ്പം തന്നെ പഴയ ചിത്രങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി കുംഭമേളയിൽ പങ്കെടുക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ സ്നാനമാണ്, അതായത് ഈ ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആചാരം. ഇതിനുവേണ്ടി തന്നെയാണ് സന്യാസി ശ്രേഷ്ഠ എത്തുന്നത്. ഇനി ഈ വിവിധ മാധ്യമങ്ങൾ നൽകിയ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതായത് മാർച്ച് 11 ആദ്യത്തെ വിശുദ്ധ സ്നാനം നടന്നത്. അതിൽ 37 പേരാണ് പങ്കെടുത്തത്. അമർ ഉജാല എന്ന മാധ്യമം പറഞ്ഞു, എന്നാൽ ദേശീയ വാർത്താ ഏജൻസിയായ ANA പറഞ്ഞു 20 പേരാണ്. അതായത് 17 പേരുടെ വ്യത്യാസം ഈ രണ്ട് മാധ്യമങ്ങളും തമ്മിലുണ്ട്. അടുത്തത് April 12 നടന്ന ഈ സ്നാനത്തിൽ പങ്കെടുത്തത് 600,000 പേരാണെന്ന് ANA പറയുന്നു. എന്നാൽ ഹിന്ദുസ്ഥാൻ ടൈംസ് 31 ഇന്ത്യ ടുഡേ 31, എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ അത് 35 ഉയർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 17 പേർ എവിടെ പോയി എന്ന് നമുക്കറിയില്ല. വളരെ രസകരമായ കാര്യം 2010 ഈ ഇതേ ദിവസം നടന്ന സ്നാനത്തിന് 1.6 crore പേര് പങ്കെടുത്തിടത്താണ് ഇത്തവണ വെറും 600,000 പേർ പങ്കെടുത്തത്. ഇനി ഹരിദ്വാറിലെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേവലം 19 പേർ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഈ 35 പേർ പങ്കെടുത്തു എന്നിവർ പ്രചരിപ്പിക്കുന്നത്. മറ്റൊന്ന് ദ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റ്, അത് വളരെ പ്രചാരമുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റാണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു ഫോട്ടോയും വാർത്തയുമാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്. അതിൽ 2019 പ്രയാഗിൽ നടന്ന ഒരു കുംഭമേള ചിത്രം, കൗവീനം ധരിച്ച് മാസ്കില്ലാതെ സന്യാസിമാർ സ്നാനം ചെയ്യുന്ന ചിത്രമാണ് അവർ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാസ്കില്ലാ സന്യാസിമാർ, ലക്ഷക്കണക്കിന് സന്യാസിമാർ പങ്കെടുത്ത് ഈ ഇവിടെ കുംഭമേളയ്ക്ക് എത്തുന്നത്. ഇവരാണ് കോവിഡ് വ്യാപിക്കുന്നത് എന്ന രീതിയിൽ വാർത്ത പടച്ചുവിടുന്നത്. അത് 2019 ചിത്രമാണ്. ആ ചിത്രം ഞങ്ങൾ ഈ വാർത്തയിൽ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. 2019 ചിത്രമാണ്. ഈ കുംഭമേളയ്ക്ക് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് ഈ കുംഭമേള പങ്കെടുപ്പിച്ചത്. അതായത് രാജ്യത്തെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ മോദിയെയും BJP തകർക്കാനാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെങ്കിൽ അവർ മൂലം രാജ്യത്തിൻ്റെ ഒരു രാജ്യമാണ് ഒരു നാണക്കെട്ടിലേക്ക് പോകുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ഈ വാർത്തകൾ കാണുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കാരണം ഇനിയുള്ള കാലത്ത് ഇതുകൊണ്ടുള്ള കള്ളങ്ങൾ പടച്ചുവിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കള്ളങ്ങളും പൊളിച്ചടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഞങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യും, എല്ലാ കള്ളങ്ങളും പൊളിച്ചടുക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.